अरे जिन ब्रो वेलकम टू स्ट्रीम। क्या हो भाई? अरे जिन आर्मी थैंक यू सो मच फॉर दी रेंटा मोने जिनिंदे रेडा ऐसेरी जिन 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 थैंक यू सो मच फॉर दी रेडा एंटा पोन्ने जिन ओपी എൻജോളിയോ ജിന്നെ പോളി ഗായ്സ് താങ്ക് യു സോ മച്ച് ഫോർ ദി റെഡ് ഗായ്സ് 389 ആൾക്കാർ എന്റെ സീന ജിന്നെ എന്റെ അളിയ ജിന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദി റെയ്ഡ് ഒപ്പി വല റെയ്ഡ് കുറെ നാൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇമ്മാതിരി റെയ്ഡ് എനിക്ക് കിട്ടുന്നത് സത്യമായിട്ടും വർഷങ്ങൾക്ക് ശേഷമാണ് ഇമ്മാതിരി ഒരു റെയ്ഡ് എനിക്ക് കിട്ടുന്നത് ജിൻ മുത്തെ താങ്ക് യു സോ മച്ച് ഫോർ ദി റെയ്ഡ് ജിൻ കുട്ട പൊളിയാടാ മുത്തെ താങ്ക് യു താങ്ക് യു സോ അറിയാലോ മോഡലും ഇത്ര വലിയൊരു റൈഡ് വരണമെങ്കിൽ അത് ഒരു മാസമായിരിക്കും ജിന്നിയറ പൊളിയാണ് ഈ ഒരു പ്രായത്തിൽ തന്നെ അതായത് ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് എടുക്കാന്ന് പറഞ്ഞാൽ നിസാര പരിപാടിയല്ല യോ യോ യോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. യെസ്, ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഐ മീൻ ഒരു സ്പെഷ്യൽ കണ്ടന്റുമായിട്ടാണ്. ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും. ഒന്ന് രണ്ട് മൂന്ന് യൂട്യൂബിൽ എന്തായാലും മൂന്ന് വ്യൂ ഉറപ്പ്. അത്രയ്ക്ക് ഫ്രഷോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ഫ്രീ ഫയർ മലയാളം കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ FFKYC യൂട്യൂബേഴ്സിന് നമ്മൾ എന്താ ചെയ്യാണ്, സൂപ്പർ ചാറ്റ് കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, എന്നിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് പോവാണ്. സോ ഇതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാ ഗെയിമർ, അതേപോലെ തന്നെ ക്യാംസി കൊമ്പൻ, പിന്നെ നമ്മുടെ AJ ഗെയിമിങ്, അതേപോലെ തന്നെ വേറെയും കുറച്ച് യൂട്യൂബേഴ്സിനെയാണ് ആ ടൈമിൽ ലൈവിലുള്ള ഏതൊക്കെ യൂട്യൂബേഴ്സാണോ സോ അവരൊക്കെ എല്ലാം കൂടിയാണ്. അതേപോലെ നമ്മുടെ റാഷിക് ദീപി. ഓക്കെ, റാഷിക് ദീപിയൊക്കെ വൻ കോമഡി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു പണിക്ക് നിൽക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ചുമ്മാ അതിലൂടെ പോയിരുന്ന ഒരു പാമ്പിനെ ഞാനെടുത്ത് കഴുത്തിലിട്ട് ഒരു അവസ്ഥയായിരുന്നു. സോ വൺ കോമഡിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സൂപ്പർ ചാറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാ മാമന് തന്നെയാണ്. ഓക്കെ, ഒരുപാട് പേരുണ്ടോ ഇൻസ്റ്റാ ഗെയിമേഴ്സിൻ്റെ ഫാൻസ്, ഞാനടക്കം. ഓക്കെ, സോ പുള്ളിക്കാരനാണ് നമ്മളിന്ന് സൂപ്പർ ചാറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം 100 രൂപ കൊടുക്കാനായിട്ട് വിചാരിച്ചു. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരുപാട് ചാറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പുള്ളിക്കാരന്. അപ്പോൾ ഇനി അഥവാ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 100 രൂപ അങ്ങ് പോകുന്നില്ലേറെ നല്ലത്. ആദ്യമൊരു 50 രൂപ ഇട്ടതിൻ്റെ ശേഷം പിന്നെ ഒരു 50 രൂപ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു 50 രൂപ ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയത് ഞാനിവിടെ കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിൽ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈലെടുത്തതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇതുപോലെ എഴുതി കൊടുത്ത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാമോ ഇൻസ്റ്റാമാമ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് സൂപ്പർ ചാറ്റ് അങ്ങ് അടിച്ച്. ഓക്കെ, അടിച്ചാണ്ട് വന്നതും കഷ്ടകാലത്തിന് വേണേ പറയാം ലൈവ് കട്ടായി. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാമാമൻ്റെ ലൈവ് കട്ടായി, ഫുള്ള് ബഫറിങ്ങും കാര്യങ്ങളായി. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്ത് ആ ഒരു ടൈമിൽ ആ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ സൂപ്പർ ചാറ്റ് കാണും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ കണ്ടതേ ഇല്ല. അങ്ങനെ ഞാൻ ഇത് വെയിറ്റ് ചെയ്ത് ഒരുപാട് ടൈം കഴിഞ്ഞ് ലാസ്റ്റ് ലൈവ് അവസാനിക്കാൻ നേരമാണ് പുള്ളിക്കാരൻ കണ്ടത്. ഓക്കെ, അപ്പം ഈ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം നോക്കാം. ഞാൻ ചോദിച്ചത് ജസ്റ്റ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറയോ എന്നുള്ള കാര്യമായിരുന്നു. എന്നെക്കുറിച്ചുള്ള അഭിപ്രായം പറയോ ചലഞ്ചോ പക്ഷേ പുള്ളിക്കാരൻ ഇത് ജസ്റ്റ് എന്നെ വെൽക്കം ചെയ്തു, അതേപോലെ തന്നെ എന്താ പറയാ വെൽക്കം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിച്ചു. അല്ല, ഇതൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരന് തീരെ ടൈമില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ വൈഫൈ എന്തൊക്കെയോ സീനോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പെട്ടെന്ന് ലൈവ് വൈൻഡ് അപ്പ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ചാറ്റ് നമുക്ക് നൈസായിട്ടൊന്ന് മൂഞ്ചി എന്ന് വേണേൽ പറയാം.
പക്ഷേ നമുക്ക് കുഴപ്പമില്ല, ഇനിയും ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് റിയാക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മാത്രമേ പാളിയിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന എല്ലാം കിടിലൻ കിടിലൻ ഐറ്റംസ് ആണ്. സോ നിങ്ങൾ കാണുക. അപ്പോൾ ഗൈസ്, അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 14,000 രൂപ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം 2,000 ടോക്കൺസ് കിട്ടും. ഓക്കെ, അപ്പം തന്നെ 2,000 ടോക്കൺസ് കിട്ടും. അത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് $200, അതായത് 14,000 രൂപ കിട്ടും. വെബ്സൈറ്റിൻ്റെ പേര് കോയിൻസ് ബിറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. ഇതൊരു ക്രിപ്റ്റോ കറൻസി ഇതിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ അഡ്രസ്സ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ KYC ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും അവർ പറഞ്ഞ പോലെ രണ്ട് ഫോട്ടോസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 2,000 ടോക്കൺസ് കിട്ടും. ഓക്കെ, ആ ഒരു 2,000 ടോക്കൺസ് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ ആ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് ക്യാഷ് ആക്കിയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് $200 ആണ്. $200 പറഞ്ഞാൽ ഏകദേശം 14,000 രൂപയാണ്. അപ്പോൾ അത്രയും ക്യാഷ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ യൂറോപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത്. 20-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു 2,000 ടോക്കണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ഇത്രയും ക്യാഷ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്. സോ ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ തന്നെ 2,000 ടോക്കണ് ക്ലെയിം ചെയ്യുക. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി രണ്ടാമതായിട്ട് നമ്മൾ റിയാക്ഷൻ നോക്കാൻ പോകുന്നത് ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ KMC കൊമ്പനും അതേപോലെ തന്നെ AJ ഗെയിമിങ്ങും ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഇല്ല. സോ നമ്മളിപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ ഓൺലൈനിൽ വരികയാണ്, ലൈവിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ റിയാക്ഷനും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റാഷിക് ഡീപിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സൂപ്പർ ചാറ്റ് ചെയ്യുന്ന മുമ്പേ തന്നെ എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കോമഡി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഈ FFKYC ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് സീരിയസ് മാറ്ററും കോമഡി ആക്കിയ രൂപത്തിൽ എടുക്കുന്ന രണ്ടേ രണ്ട് ആളുകളാണ് എനിക്കറിയാവുന്നത്. ഒന്ന് നമ്മുടെ പ്രോ കള്ളനും രണ്ട് നമ്മുടെ റാഷിക് ദീപിയും. അവർക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല, എല്ലാം കോമഡി ആയിട്ട് തന്നെയാണ്. സോ വൺ ഫണ്ണും കാര്യങ്ങളും ഭയങ്കര രസമാണ് അവർ രണ്ടായിരം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ ചാറ്റ് കൊടുത്താൽ എന്തായാലും 8-ൻ്റെ പണി കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഓക്കെ, സോ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് 50 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അപ്പോഴൊന്ന് സീൻ ചെയ്തില്ല, കാരണം നമ്മുടെ സ്ലോ മോഡലും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ സീൻ ചെയ്ത്. അപ്പോൾ സീൻ ചെയ്തപ്പോൾ ഇനി എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. നാലാമത്തെ റൗണ്ടിൽ നമ്മുടെ ഹിറ്റ്മാൻ FF ഒരു മസ്റ്റ് നൽകുക, ഒരു ട്രിപ്പിൾ കിൽ വരാണ് ഗൈസ്. അതോടൊപ്പം തന്നെ MVP ആയിരിക്കണം ഗൈസ്, ടോപ്പ് കില്ലോട്ട് കയറിയിരിക്കുന്നു ഗൈസ്. ഹിറ്റ്മാൻ FF ഒന്നും പറയാനില്ല, ഒരു മസ്റ്റ് നൽകുക. ഗെയിം പ്ലേ തന്നെ വന്നിട്ട് ഗൈസ് നമ്മുടെ നാലാമത്തെ റൗണ്ടിൽ 5 kills ഒന്നും പറയാനുള്ള വൈപ്പ് ചെയ്ത് ടീമിന് 3 points നേടി കൊടുക്കുന്നത്. പ്രാക്ടീസ് മാച്ച് ആണെങ്കിലും നമ്മൾ ടൂർണമെന്റ് ലെവലാണ് ഗൈസ് കളിക്കുന്നത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറയാമോ? അവര് പേര് കാണാമല്ലോ. ജിന്നിയോ, നീ കുറച്ചുള്ള ആൾ ഏറെല്ലായിരുന്നില്ലടാ, നീ താഴെ ഇറങ്ങിയോ. നന്നായിട്ടുണ്ട്. അത് ഞാൻ അറിയില്ല. താങ്ക് യു ബ്രോ ഫോർ ദാറ്റ് 50 rupees സൂപ്പർ ചാറ്റ് ഗൈസ്. ജിന്ന മച്ചാൻ ഗൈസ്, ജിന്ന ജിന്ന മൂടാണ് ഗൈസ്, ജിന്ന മൂടേ. അതൊരു ബോട്ട് ഉണ്ടല്ലോ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.
സത്യം പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി എന്തിനാണ് വെറുതെ ആ പാമ്പിനെ പിടിച്ച് കഴുത്തിലിടാന്ന് തോന്നി, അല്ലെങ്കിൽ വയലൂടെ പോകുന്നൊരു പണി ഞാൻ ചോദിച്ച് വാങ്ങി എന്നുള്ള രീതിയിലായിരിക്കുന്നു. നല്ല രീതിക്ക് കിട്ടി, എന്നാലും ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഫണ്ണായിട്ട് തന്നെ എടുത്ത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പ്രോക്കളനെയും അതേപോലെ തന്നെ റാഷിഡിപ്പിയും, കാരണം ഫുൾ ഫണ്ണ് അല്ലെങ്കിൽ ഫുൾ കോമഡി ആയിട്ടാണ് അവരെടുക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു റിയാക്ഷൻ അറിഞ്ഞ് ഒപ്പം എട്ടിൻ്റെ പണിയും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫെലിക്സ് വൈറ്റിക്കാണ്. സോ ഫെലിക്സ് വൈറ്റിയാണ് ഇപ്പോൾ ലൈവിലുണ്ട്. അപ്പോൾ ഇനി പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറയാം, ഹാഷ്ടാഗ് ചാലഞ്ച് ഐശ്വരി. ജിന്നിയർ പൊളിയാണ്, ജിന്നിയർ മാസാണ്, നല്ലൊരു മനസ്സിനുടമയാണ്. പിന്നെന്താ പറയാ, എന്നെ എല്ലാവർക്കും ഇടാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു പ്രായത്തിൽ തന്നെ, അതായത് ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. സോ അതിന് നല്ലൊരു ഇത് വേണം. പൊളിയാണ്, ജിന്നിയർ മാസമാണ്, പോരെ ഇത്ര മതിയോ? ഇതിക്കുള്ളിൽ പൊക്കി പറയാൻ എനിക്കറിയത്തില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദി 40 റുപ്പീസ് സൂപ്പർ ചാറ്റ് മൊത്തം. താങ്ക് യു സോ മച്ച് ചേട്ടാ, മീൻസ് എ ലോട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻട്രോയിൽ കാണിച്ചിരുന്ന ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അത് മറ്റൊന്നല്ല, നമ്മുടെ ഫസ്റ്റ് ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ ആയിട്ട് നമ്മൾ റെയ്ഡ് ഐ മീൻ ലൈവ് വരാറുണ്ട്. സോ ഈ ലൈവിൽ കൊടുത്ത രണ്ട് റെയ്ഡാണ്, ഒന്ന് റാഷിഖ് ഡിബിക്കും അതേപോലെ തന്നെ ഒന്ന് നമ്മുടെ ഫെലിക്സ് വൈറ്റിക്കും ഒന്ന് നമ്മുടെ ഇൻസ്റ്റാ ഗെയിമറിനും. ഓക്കെ, അങ്ങനെ മൂന്ന് റെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ രണ്ടെണ്ണം റെക്കോർഡ് ചെയ്തു, ആ റെക്കോർഡ് ചെയ്ത ഭാഗമാണ് ഞാൻ ഇൻട്രോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് ടൈം നമ്മുടെ കാംസി കൊമ്പനും അതേപോലെ തന്നെ നമ്മുടെ എ ജെ ഗെയിമിങ്ങിനും അതേപോലെ തന്നെ മാസ്കിനെയോ അങ്ങനെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തു, പക്ഷെ അവരാരെയും കണ്ടില്ല. സോ സാധാരണ ഒരുപാട് പേരൊക്കെ ലൈവിൽ വരാറുണ്ട്, അന്ന് ആരും കണ്ടില്ല. ഇനി വന്നവരൊന്നും നമുക്ക് സൂപ്പർ ചാറ്റ് എനേബിൾ ആയ ആളുകളും അല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സോൾട്ടിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ക്ലാഷ് കോഡിലെ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച നമ്മുടെ ഒരു യൂട്യൂബർ എന്ന് വേണമെങ്കിൽ എനിക്ക് ഭവന്ത അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സോൾട്ടിക്ക് അടിച്ച ഒരാളാണ്, ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരനും കൊടുക്കുക എന്നുള്ള രീതിക്ക് ഞാൻ പോയിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ കളി മാത്രം നോക്കുന്നുള്ളൂ, കമൻറ്റോ കാര്യങ്ങളും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇനിയിപ്പോൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ജസ്റ്റ് ബാക്കപ്പായി പോന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ റിയാക്ഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ സെറ്റ് ആക്കുന്നതായിരിക്കും. സോ നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തോ നാളെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കാണാം.